നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു വില്ലനായി മാറുന്നത് ഒന്നാണ് ഈ സ്ട്രെച്ച് മാർക്സ് അല്ലേ. അപ്പോൾ സ്ട്രെച്ച് മാർക്സ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇനി വന്നുപോയ സ്ട്രെച്ച് മാർക്സ് എങ്ങനെ മാറ്റാൻ കഴിയും, അത് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. ഫസ്റ്റ് തന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് എങ്ങനെ വരുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ. എത്രയൊക്കെ ആയാലും നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ വയറെന്തായാലും വലുതാവും, നമ്മൾ തടി വയ്ക്കും, അപ്പോൾ എത്രയൊക്കെ ആയാലും നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടെ സ്കിന്നിൽ ഓരോ മാർക്സുകൾ വന്നു തുടങ്ങും, പിന്നെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ അത് ചിലപ്പോൾ കൂടും. അപ്പോൾ അത് എന്തായാലും നമുക്ക് നിർബന്ധിതമായൊരു അവസ്ഥയാണ് അല്ലേ. പക്ഷേ ഇത് നമുക്ക് തടയാം, ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഇത് പല ആളുകൾക്കും പല ഇൻറ്റൻസിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് വളരെയധികം സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും, ബ്ലാക്ക് കളറിൽ, വൈറ്റിലൊക്കെ പല കളേഴ്സിലൊക്കെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും. പക്ഷേ ചില ആളുകൾക്ക് തീരെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല, വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റി അത് ഡിപ്പെൻസ് എന്ന് പറയാം, പല ആളുകളിലും വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ട് സ്ട്രെച്ച് മാർക്സ് എല്ലാവർക്കും ഒരുപോലെ വരുന്നില്ല എന്ന് ചോദിച്ചാൽ ജെനറ്റിക്സ് ഒരു ഫാക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം നന്നായി കുടിക്കുക. അതിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെച്ച് മാർക്സിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്തിനും അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പ്രഗ്നൻസി പീരീഡിലായാലും എല്ലാ സമയത്തായാലും നമ്മൾ വെള്ളം നന്നായി കുടിക്കുക, നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെയിറ്റ്. നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ വെയിറ്റ്, ഇപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറയും രണ്ട് പേർക്കുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ. പക്ഷേ അത് നമ്മളപ്പോൾ വിചാരിക്കും ആ രണ്ട് പേർക്കുള്ള ഫുഡ്, അപ്പോൾ നമ്മൾ കുറേ ചോറ് എടുത്ത് കഴിക്കും, കുറേ ഷുഗറി ഐറ്റംസ് നമുക്ക് എസ്പെഷ്യലി നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും. പ്രഗ്നൻസി പീരീഡിൽ പലർക്കും ഷുഗറി ക്രേവിങ്സ് ഒക്കെ തോന്നും. അപ്പോൾ നമുക്ക് അത് ഫുഡ് കുറച്ച് ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് കഴിക്കാം, ഓയിലി ഐറ്റംസ് എടുത്ത് കഴിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. ശരിക്കും നമുക്ക് വേണ്ടത് പ്രോട്ടീൻസ്, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ്സ് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് ചോറെടുത്ത് കഴിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മളെ തടി നന്നായിട്ട് കൂടുക ചെയ്യുക, നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തടി വല്ലാതെ അങ്ങോട്ട് ഓവറായിട്ട് കൂടുകയൊന്നുമില്ല. അപ്പം നമ്മൾ എത്ര തടി കൂടുന്നോ അത്രയും ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരും. അപ്പം നമ്മൾ തടി നമുക്ക് എത്രയായാലും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പ്രഗ്നൻസി പീരീഡിൽ എത്രയായാലും നമ്മൾ തടി വയ്ക്കും, ഒരിത്തിരിയെങ്കിലും തടി വയ്ക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മെലിഞ്ഞ ആളാണ്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് തടി വയ്ക്കുന്ന ഒരു പ്രകൃതമല്ല. പക്ഷെ ഞാൻ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് തടി വെച്ചിരുന്നു, കുറച്ചൊക്കെ തടി വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഓവറായിട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ട്രെച്ച് മാർക്സുകളൊന്നും വരാതെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മെയിൻ റീസണാണ് നമ്മുടെ തടി നോക്കുക, അതായത് വെയ്റ്റ് ഗെയിനിങ് ഓവറാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പുറത്തുനിന്ന് നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. സ്കിന്ന് ഇപ്പം എപ്പോഴും ഇങ്ങനെ വലിയാനുള്ള സാധ്യതകൾ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ വലുതായി വരുംതോറും നമ്മുടെ സ്കിന്ന് വലിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് മാർക്സുകളൊക്കെ വരുന്നത്. അപ്പം ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അവിടെ. അപ്പോൾ ആ ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. നമ്മൾ ഡെയിലി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അതിന് ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീംസുകൾ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ, ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് അല്ലേ, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. എനിക്കും ഈ ചിന്ത ഉണ്ടായിരുന്നു, ഞാനും അങ്ങനെ ഒരുപാട് ഡൗട്ട് അടിച്ചിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീംസ് ഒന്നും പ്രഗ്നൻസി പീരീഡിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ യൂസ് ചെയ്തിരുന്നത് ഓയിലായിരുന്നു, ഒന്ന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമായിരുന്നു. കോക്കനട്ട് ഓയിൽ ഞാൻ അവിടെ ഞാൻ കുറച്ചൊക്കെ വയറായതിനു ശേഷം യൂസ് ചെയ്യും ഡെയിലി എന്നുള്ള പോലെ. ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ധന്വന്തരം കുഴമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഓയിൽ, അതിൻ്റെ ഓയിൽ യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ ഡെയിലി എന്ന എൻ്റെ നിങ്ങൾക്ക് ടൈമുള്ളവരാണെങ്കിൽ അത് ചെയ്ത് നോക്കാം. ടൈമില്ലാത്തവർക്ക് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യ, നമുക്ക് നിങ്ങൾക്ക് ടൈം എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോൾ ചെയ്ത് നോക്കാം. കുറച്ച് നേരം മസാജ് ചെയ്ത് ടൈം ഉള്ളപ്പോൾ പോലെ ഇരിക്കുക. ഞാനൊരു ഡെയിലി എന്നുള്ള പോലെ ഒരു 15 മിനിറ്റ്സൊക്കെ ഇരിക്കുമായിരുന്നു, എന്നിട്ടാണ് കുളിച്ചോണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി വെക്കാൻ പറ്റുമായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ് കേട്ടോ.
അപ്പൊ അത് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് സ്കിൻ ഇങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടും അല്ലെ, കുറച്ച് നന്നായി നന്നായി ഒരു 7-8 months ഒക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ടെൻഡൻസി വരും, ഇങ്ങനെ 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 ഇച്ചിങ് വരുമ്പോൾ നമുക്ക് ടെൻഡൻസി വരും, ഇങ്ങനെ ചൊറിയാനുള്ള ടെൻഡൻസി. അപ്പോൾ അത് നമുക്ക് തടയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുക, മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരം നമ്മൾ പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓയിൽ എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതും നമ്മളിങ്ങനെ അമർത്തി റബ്ബ് ചെയ്യണ്ട, വളരെ സ്ലോലി റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ഇച്ചിങ് മാറിക്കോളും. അല്ലാതെ നമ്മളിങ്ങനെ അമർത്തി ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും സ്ട്രെച്ച് മാർക്സ് വരും. എനിക്കും ഭയങ്കരമായിട്ട് ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട്. സാരമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ചൊറിയാന്നൊക്കെ. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ ഇങ്ങനെ കൈയോട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ, എസ്പെഷ്യലി നമ്മുടെ വയറിനെ ടൈറ്റാക്കുന്ന, ഇപ്പോൾ പാൻറ് ആണെങ്കിൽ പാൻറ് നല്ല മുറുക്കി കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ജീൻസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മുറുകി കിടക്കുന്ന അത് യൂസ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മുടെ സ്ട്രെച്ച് മാർക്സ് പെട്ടെന്ന് വരും. എനിക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമയത്ത് അങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ ജീൻസൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ വലിഞ്ഞ് മുറുക്കി കെട്ടുക അതൊക്കെ വളരെ കുറച്ചിരുന്നു. ഞാൻ മെയിനായിട്ടും ഇങ്ങനെ അങ്ങനെ പാൻസൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ ഗൗണുകൾ പോലത്തെ സ്മോൾ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത്. കോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അല്ല, വലിഞ്ഞ് മുറുക്കി കെട്ടുകയൊന്നും ചെയ്യുമായിരുന്നില്ല, ടൈറ്റാക്കിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ട് ആയിരുന്നില്ല ആ സമയത്ത്. അത് ആ സമയത്ത് ഞാൻ സ്ട്രെച്ച് മാർക്സ് വരെ അങ്ങനെ വിചാരിച്ച് ചെയ്തൊന്നുമല്ല, ഞാൻ എനിക്ക് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് എനിക്കൊരു എനിക്കത് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ യൂസ് ചെയ്തിരുന്നത് ഡോ സോപ്പായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാണ്, ഇത് പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ആ സോപ്പ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം സ്ട്രെച്ച് മാർക്സ് വരുന്നത് തടയാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഡോ സോപ്പ് യൂസ് ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ, അത് എത്രത്തോളം ശരിയെന്ന് സമർത്ഥിക്കുകയൊന്നുമല്ല. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ടിപ്സാണ് ഇതൊക്കെ. ഞാൻ സ്ട്രെച്ച് മാർക്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സാണിതെല്ലാം. പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കാം, ഒരു 2 liters വെള്ളമെങ്കിലും നന്നായി കുടിക്കാം. പിന്നെ നമുക്ക് തടി നന്നായിട്ട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക. പിന്നെ നമുക്ക് ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് മാന്താതിരിക്കാൻ നോക്കുക. അതുപോലെ ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എനിക്ക് സ്ട്രെച്ച് മാർക്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്തത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. സ്ട്രെച്ച് മാർക്സ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും എന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്കൊരു 8-9 months ആയപ്പോഴാണ് ഒരു ഇത്തിരിയെങ്കിലും സ്ട്രെച്ച് മാർക്സ് വന്നത്. അതുവരെ എനിക്ക് ഒരു സ്ട്രെച്ച് മാർക്സും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു നന്നായിട്ട് അങ്ങോട്ട് വയറ് വലുതായപ്പോഴാണ് ഒരു ഇത്തിരി സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. അതെന്തായാലും വരുമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടിപ്സ്. ഇനി നമുക്ക് ഡെലിവറി എന്തായാലും കഴിഞ്ഞു, സ്ട്രെച്ച് മാർക്സ് വന്നു, ഇനി അത് മാറ്റാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നവർക്കാണ്. അതായത് നമുക്ക് സ്ട്രെച്ച് മാർക്സ് എന്തായാലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നമ്മൾ സ്ട്രെച്ച് മാർക്സ് വന്നു എന്ന് പറഞ്ഞ് അത് പ്രത്യേകിച്ച് നമ്മുടെ പോസ്റ്റ് പാർട്ടം പീരീഡിലായിരിക്കും നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ ബോതേർഡ് ആവുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും, അതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുക, അതൊന്നും ചെയ്യരുത്. എന്തായാലും വന്നു, ഇത് നമുക്ക് നമ്മുടെ ഒരു ലൈഫിൻ്റെ പാർട്ട് തന്നെയാണ് ഈ പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. നമുക്ക് എന്തായാലും ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് വന്നു, അത് ഓക്കെയാണ്. അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ നമുക്ക് ഇതിനെന്തൊക്കെ ഇത് മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് പറയാം.
അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഞാൻ എനിക്ക് പ്രസവരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വന്നിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇങ്ങനെ മഞ്ഞള് തേച്ച് കുളിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചൊക്കെ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞള് നമുക്ക് ടൈമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം, നമുക്ക് ഫ്രീ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. മഞ്ഞള് തേച്ച് കുളിപ്പിക്കുമായിരുന്നു, പിന്നെ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു, കോക്കനട്ട് ഓയിൽ ആയാലും, പിന്നെ നമുക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അത് പലർക്കും പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അപ്പം നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ നാടൻ മരുന്നുകളൊക്കെ തേക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് വരും. പോസ്റ്റ്മോർട്ടം പ്രസവരക്ഷ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം, അതൊന്ന്. പിന്നെ ഈ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കുറേ ഫുഡുകൾ തരുന്നതുണ്ടാവും അല്ലേ. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ ചേച്ചി അങ്ങനെ ഓവറായിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊന്നും പറയുന്ന ഒരു ചേച്ചി ആയിരുന്നില്ല. അത്യാവശ്യം കുറച്ച് മോഡേൺ ചിന്താഗതിക്കാരി ആയിരുന്നതുകൊണ്ട് ആ ചേച്ചി എന്നോട് അങ്ങനെ എന്നെ നിർബന്ധിച്ച് പിടിച്ച് ഓരോന്നൊന്നും കഴിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അത്യാവശ്യം പോഷകാഹാരങ്ങൾ മാത്രമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അല്ലാതെ കുറേ ഇങ്ങനെ മധുരക്കട്ടകൾ, എസ്പെഷ്യലി നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞാൽ ഈ കുറേ മധുരം നിറഞ്ഞത് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ നമ്മുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂട്ടും. നമ്മൾ ശരിക്കും നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നട്സ്, പിന്നെ നമുക്ക് പോഷകങ്ങൾ, ഇപ്പം നമുക്ക് എഗ്സ് ആയാലും ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് പ്രോട്ടീൻസ്, നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. അതിന് പകരം കുറേ ചോറെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ തടി വെക്കണം. ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, അപ്പം ഞാൻ നല്ല തടി ഉള്ള ആളാവണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ശരിക്കും മണ്ടത്തരാണ്. നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. അതുമായി പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് കുറേ എന്തൊക്കെയോ ശർക്കരയും നെയ്യ് അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും, അല്ല ഔഷധങ്ങൾ ഉണ്ടാക്കി തരും. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ ചേച്ചി തന്നിരുന്നു, ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അമിതമായി കഴിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ശരിക്കും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾക്ക് ഇതേമാതിരി ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മുടെ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പലതിലും. അപ്പം ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ഞാനൊരു ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതൊരു എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതെപ്പോഴും എല്ലാ കാര്യത്തിലും എനിക്ക് എഫക്റ്റീവായിരുന്നു. വെയിറ്റ് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. വെള്ളം നന്നായി കുടിക്കുമായിരുന്നു കേട്ടോ. പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ശേഷവും ഞാൻ വെള്ളം നന്നായി കുടിക്കുമായിരുന്നു. അത് എപ്പോഴും എഫക്റ്റീവായ ഒരു കാര്യമാണല്ലോ. പിന്നെ ഈ 90 ദിവസം ബെഡിൽ കിടക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ എക്സസൈസസ് ചെയ്യണോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ വലിയ ഹാർഡ് എക്സസൈസസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നടക്കുക, വാക്കിംഗ്, അത് എന്നെ നോക്കാൻ വന്ന ചേച്ചിയും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നേ. അത്യാവശ്യം നടന്നോളൂ, നടക്കാനൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ചില ആളുകൾ പറയുമല്ലോ നമ്മൾ ഫുൾ ഡേയ്സ് ബെഡിൽ തന്നെ കിടക്കണം, അത് ശരിക്കും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് തരിക. ശരിക്കും നമ്മൾ നടക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ എക്സസൈസസ് ചെറിയ രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അതൊരു ഹെൽപ്പ് കിട്ടുള്ളൂ, ബോഡിക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത്, കുറച്ചൊക്കെ നടക്കുക, നമ്മുടെ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു ഈ ചില റെറ്റിനോയിഡ് ക്രീംസ്, ഷിയ ബട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് എന്തുകൊണ്ടോ ഞാൻ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പേടി, ആസ് എ മദർ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഡെലിവറിക്ക് ശേഷമായാലും ഞാൻ ആലോചിച്ചിരുന്നു, ചെറിയ ചെറിയ സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ എന്തോ ട്രൈ ചെയ്തില്ല. കാരണം ഫീഡിംഗ് ഒക്കെ ഉള്ളതല്ലേ, അപ്പം എന്തെങ്കിലും ഇതേ പറഞ്ഞ മാതിരി എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ എനിക്ക് അത് കുറച്ച് കാലക്രമേണ അത് നന്നായിട്ട് ഫെയ്ഡ് ഔട്ടായി. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞു. അപ്പം ചെറിയ സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിരുന്നു, അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫെയ്ഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് എന്തെങ്കിലും ക്രീം പുരട്ടുമ്പോഴേക്കും സ്ട്രെച്ച് മാർക്സ് പോകണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. സമയമെടുത്ത് സ്ട്രെച്ച് മാർക്സ് പോകും. അപ്പം നമുക്ക് പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേത് നമുക്ക് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് നല്ലൊരു
എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട്, വെറും ഉരുളൻകിഴങ്ങ് മാത്രം മതി, ഉരുളൻകിഴങ്ങ് മാത്രം നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ സ്ട്രെച്ച് മാർക്സ് ഉള്ള ഏരിയാസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂസ്ലി അടുപ്പിച്ച് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് നടക്കുന്നില്ലെന്ന് കരുതി നിർത്തിപ്പോവണ്ട, അത് കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അത് സ്ട്രെച്ച് മാർക്സ് ഫുള്ളായിട്ട് പോകണവരെ കണ്ടിന്യൂ ചെയ്യുക. അതൊന്ന്. പിന്നെ നമുക്ക് മറ്റൊരു മാർഗ്ഗമാണ് അലോവേര. അലോവേര നമുക്ക് നാടനായിട്ട് കിട്ടുന്ന അലോവേര, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് അത്രയും നല്ലത്. ഇനി അത് കിട്ടാത്തവരാണെങ്കിൽ ജെല്ല് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കുറേ ദിവസങ്ങളിൽ ചെയ്ത് നോക്കണം, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് പുരട്ടുമ്പോഴേക്കും അത് മാറുമൊന്നുമില്ല. അത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളിത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചിലപ്പോൾ ഉരുളൻകിഴങ്ങായിരിക്കും എഫക്റ്റീവ് ആവുന്നത്, ചില ആളുകൾക്ക് അലോവേര ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എഫക്റ്റീവ് ആവുന്നതെന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണം. അതുപോലെ മഞ്ഞപ്പൊടി ഓയിലിൽ മിക്സ് ചെയ്തിട്ട് പുരട്ടാം. പിന്നെ എഗ് വൈറ്റ് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എല്ലാം കൂടി അപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ഏതാണോ എഫക്റ്റീവ് ആവുന്നത് അത് നോക്കാം. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ പുറമേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും കഴിക്കുന്ന ഫുഡിനാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ വെള്ളം നന്നായി കുടിക്കുക, പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ചസ്, ലെമൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം, നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയത് കഴിക്കാം, ബെറീസ് എല്ലാം കഴിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഇൻടേക്ക് ആണല്ലോ, ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്ട്രെച്ച് മാർക്സ് വന്നത് തടയാനുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ക്രീംസുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഷിയ ബട്ടർ, ബയോ ഓയിൽ അതൊക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല, എനിക്ക് അല്ലാതെ തന്നെ ഫെയ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പോയില്ല, ആ ഓപ്ഷൻസിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്ട്രെച്ച് മാർക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ നമുക്ക് ലേസർ തെറാപ്പി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്, അത് നന്നായിട്ട് സ്ട്രെച്ച് മാർക്സൊക്കെ കളയാനുള്ളൊരു വഴിയാണ്. പക്ഷെ അതൊക്കെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾക്ക് സ്കിന്നിനെ കുറിച്ച് അത്ര കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസ് എടുത്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ട്രെച്ച് മാർക്സിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നു പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള, ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. വന്നു കഴിഞ്ഞ് മാറ്റുന്നതിനേക്കാളും നല്ലതാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ പ്രിവെൻഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. പിന്നെ വന്ന് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെതായ കാലതാമസമൊക്കെ എടുക്കും, പെട്ടെന്ന് തന്നെ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സമയമെടുത്തിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറ്റാം. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.